എന്താ കയ്യിലൊരു കവറുമായിട്ടൊക്കെ? ഞാൻ പറഞ്ഞല്ലോ മോൾക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവരുന്നു. ഇതിനകത്ത് വിഷം ഉണ്ടോ എന്തോ? കഞ്ഞിയും പയറുമാണ്. ഞാൻ കോരിത്തരം. കുറച്ചു മുൻപ് ഞാൻ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് വരുമെന്ന്? അവള് വാങ്ങി തന്നതാ. എന്തായാലും ഞാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്നല്ലേ മോളെ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. വീട്ടിലെത്തിയ ശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കാം. വീട്ടിലെന്ന് പറഞ്ഞ എന്റെ വീടെന്ന് തന്നെ. ആവശ്യതയുണ്ട് മോൾക്ക്. ഇന്ന് എന്തായാലും മോളുടെ വീട്ടിലേക്ക് വിടുന്നില്ല. എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ല മാഡം. ആയിക്കോട്ടെ, എന്നാലും ഒരു ദിവസം കഴിഞ്ഞു പോയാ മതി. ആദ്യം മാഡം കുടിക്ക. അതെന്താ അങ്ങനെ? ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാണോ മോള് കുടിക്കേണ്ടത്? എന്നോട് മുത്തശ്ശിയെ പോലെ കാണണമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ കുടിച്ചാല്? അപ്പോ എന്നെ മുത്തശ്ശി എന്ന് വിളിക്കോ. മാഡത്തിന്റെ പ്രൗഢിയൊക്കെ കാണുമ്പോ അങ്ങനെ വിളിക്കാൻ തോന്നുന്നേയില്ല. കൊച്ചിന്റെ ഒരു വാശി. ഇത് വാശിയല്ല കിളവി. അരികിലിരിക്കുന്നത് കൊലയാളിയുടെ മനസ്സുള്ള ഒരു സ്ത്രീയാണെന്നുള്ള തിരിച്ചറിവ്. ആരാത്? ആർക്കെങ്കിലും റൂം തെറ്റിയതായിരിക്കും മാഡം. ആ ആയിരിക്കും. തമ്പി, ആരെയാ ഈ കൊണ്ടുവന്നിരിക്കുന്നേ? മോളെ, ഞാൻ മോളെ പിടിക്കാന്നേ. എന്നെ പിടിക്കണ്ട മാഡം, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതല്ലേ ഉള്ളൂ. ഞാൻ അമ്മച്ചിയുടെ വീട്ടിലേക്ക് പൊയ്ക്കോളാന്ന് മാഡത്തിനോട് പറഞ്ഞത്, എന്നിട്ട് എന്നെ വിട്ടില്ല. ആരോഗ്യമൊക്കെ വീണ്ടും എടുത്തിട്ട് പോയാ മതി. അയ്യോ, നാളെ രാവിലെ ഞാനങ്ങ് പോവും. പോകാം, ഇതൊരു വീട് തന്നെയല്ലേ. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. അത് പറ, അതാ സാറമ്മ കഞ്ഞിയും കൊണ്ടുപോയതല്ലേ. രാത്രിയിൽ മോക്ക് എന്താ വേണ്ടെന്ന് വെച്ച പറഞ്ഞാ മതി, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് മോൾ ഇവിടെ വരും. നിങ്ങൾ മോളുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാം റെഡിയാക്കി കൊടുക്കണം. പിന്നെ എനിക്കിപ്പോ തിരക്കൊന്നും ഇല്ലല്ലോ. ഞാനും മോൾക്ക് വേണ്ടി കിച്ചണിൽ കയറാം. ഹോ, എന്തായാലും മാഡത്തിന്റെ മുഖത്ത് ഇപ്പോഴൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ വരെ ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്നവര് എന്നെ തള്ളിപ്പറഞ്ഞു. എന്റെ വാക്ക് കേൾക്കാതെയായി. പിന്നെ എന്നെ സ്നേഹിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? മുത്തശ്ശിയെ മനസ്സിലാക്കാത്ത കൊച്ചുമോൾക്ക് പകരം എന്നെ അറിയുന്ന മറ്റൊരു കൊച്ചുമോള്, അലീന മോളോടുള്ള എന്റെ സ്നേഹം അങ്ങനെ കണ്ടാ മതി. വാ മോളെ.
എന്തൊക്കെയാ തമ്പി ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും അറിയില്ല ചേച്ചി. മേയറുടെ തലയ്ക്ക് സാരമായ തകരാറുണ്ടെന്ന് എല്ലാരും പറയുന്നത് ശരിയാ. ആ തമ്പിയായിരുന്നോ? വാ. മാഡം എന്നോട് പറഞ്ഞിരുന്നല്ലോ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്ന് പറയണമെന്ന്. ഇപ്പോഴവിടെ അപർണമോൾക്ക് പകരം മറ്റൊരാൾ വരുന്നുണ്ട്, ആ അലീന ടീച്ചർ. ഉള്ളത് പറയാലോ മാഡം, അപർണമോളേക്കാളും ആ കൊച്ചിനെ മേയറിപ്പ് സ്നേഹിക്കുക. ദേ ഇന്ന് തന്നെ എന്നെയും ഭവാനി അമ്മയും കൊണ്ട് ആ കൊച്ചിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അലീന ടീച്ചർ ഇപ്പോഴും അവിടെ ഉണ്ടോ? അതിനെന്തോ പനിയോ തലവേദനയായിട്ട് ആശുപത്രിയിലായിരുന്നു. ദേ ഇപ്പൊ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ സ്നേഹപ്രകടനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? എങ്ങനെയെങ്കിലും അപർണമോളുടെ വിവാഹം മുടക്കണം. അത് നേരാ. ഇടയ്ക്ക് അതേപ്പറ്റിയൊക്കെ മേയർ ആ കൊച്ചിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അപർണയുടെയും ആകാശിന്റെയും മീഡിയേറ്ററായി വന്നയാൾ അവരെ തമ്മിൽ അകറ്റാനും കാരണമാവൂ. ഒരിക്കലും അലീന ടീച്ചറിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ട മഹിയേട്ടാ. ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിലുള്ളത് അറിയാൻ ശ്രമിക്കുമെന്ന്, എന്നിട്ട് അമ്മ വിവാഹത്തിൽ പങ്കെടുപ്പിക്കുമെന്ന്. എന്തായാലും മാഡത്തിനിപ്പോ അലീന ടീച്ചർ എന്ന് വെച്ചാൽ ജീവനാ. ഞാനിടയ്ക്ക് അതേപ്പറ്റി തിരക്കിയായിരുന്നു. അപ്പൊ മാഡം എന്നോട് പറയാ എന്നെ വിട്ടുപോയി എന്റെ മകളും മരുമകനും കൊച്ചുമകളും ഒക്കെ. പിന്നെ എനിക്ക് ആശ്വാസമായിട്ട് ആരെങ്കിലും വേണ്ടേ? അതിനാണ് അലീന ടീച്ചറെ കൂട്ടുപിടിക്കുന്നത്. അതൊന്നുമല്ല കാര്യം. രണ്ട് ദിവസത്തിനകം വിവാഹം നടക്കും. അതിനുള്ളിൽ എന്തോ തന്റെ അമ്മ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കാതു വേണം. അവിടെ നടക്കുന്ന കാര്യങ്ങള് അപ്പപ്പ എന്നെ അറിയിക്കണം. അവിടെ നിന്നിട്ട് ചാരപ്പണി ചെയ്യുന്നത് തെറ്റല്ല. അമ്മ ഇപ്പോ ആ രീതിയിലൊക്കെയാ സഞ്ചരിക്കുന്നത്. അവിടെ നിന്ന് അമ്മയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എനിക്കും അതേ അഭിപ്രായം തന്നെയാ. അതുകൊണ്ട് എന്തുണ്ടായാലും അത് ഉടനെ ഇവിടെ അറിയിക്കാം. ശരി. എനിക്കൊരു സംശയം പോലെ മഹിയേട്ട. നമ്മുടെ കാര്യത്തിന് വേണ്ടി അലീന ടീച്ചർ ലീവ് എടുത്തിരിക്കുകയാണ്. ഇപ്പോഴവരുടെ സമയം മുഴുവൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അത്രയ്ക്കൊക്കെ നമ്മളോട് ആത്മാർത്ഥത കാട്ടാൻ ആ കുട്ടിക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? സ്വന്തം കൊച്ചുമോളായിട്ടും തന്റെ അമ്മയ്ക്ക് അപർണമോളോട് ഇപ്പൊ സ്നേഹമില്ല. എന്നാൽ അലീന ടീച്ചറിന്റെ സ്റ്റുഡന്റ് എന്ന നിലയിൽ ടീച്ചർ അപർണയെ സ്നേഹിക്കുന്നു. അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആത്മാർത്ഥതയെ അങ്ങനെ കണ്ടാ മതി. ഇറങ്ങാറായോ? പോയിട്ട് വരാം മാഡം. വന്നില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോരും. മോളടുത്തുനിന്ന് പോകുമ്പോ എന്തോ എനിക്ക് നഷ്ടപ്പെട്ട പോലെയാ. കുറച്ചു ദിവസമായി ലീവ് എടുത്തിട്ട്, അത് തീർന്ന് പിന്നെ ഇതുപോലെ വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്ന് താമസിക്കാൻ. കോളേജിലേക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അതിനുള്ള മറുപടിയും ഞാൻ തന്നു കഴിഞ്ഞു. അപ്പച്ചനും അമ്മച്ചയും എന്നെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക ലാഭം മോഹിച്ചിട്ടല്ല. അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഫോറിൻ കൺട്രീസിലാ. വർഷത്തിൽ ഒരിക്കൽ വന്നാലായി. അവിടെ അവർക്കൊരാശ്വാസം ഞാനാ. ഇപ്പോ ഒരു ദിവസം അവിടെ നിന്ന് മാറി നിന്ന വലിയ പരാതിയാ. അത് മോളുടെ സ്വഭാവം കൊണ്ടാ. മോളടുത്തുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയേയില്ല. രണ്ട് കാര്യങ്ങളാ മോളെനിക്കിപ്പോ ഓഫർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അപർണയുടെ വിവാഹം മുടക്കും. മറ്റൊന്ന്, ആ നോവൽ എഴുത്തുകാരിയെ കണ്ടുപിടിക്കും. രണ്ടും മോൾ പാലിക്കുമല്ലോ. തന്ന വാക്ക് ഞാൻ മാക്സിമം പാലിക്കും മാഡം. അത് മതി. മോളെ എനിക്ക് 100% വിശ്വാസമാ. ആ നോവലിൽ പറയുന്നതൊക്കെ ഏറെക്കുറെ സത്യമാണെന്ന് മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ബാക്കിയൊന്നും പറഞ്ഞില്ല.
ഇതുവരെ അവൾ എഴുതിയതിൽ കുറേയേറെ സത്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നതൊക്കെ അവൾ ഊഹിച്ചെഴുതുന്നതാ. അപ്പോ അതില് സത്യമൊന്നുമില്ലേ? അവൾ അറിഞ്ഞ അല്ലെങ്കിൽ കേട്ട കഥകൾ തീർന്നു. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നതൊക്കെ കെട്ടുകഥകളായിരിക്കും. ആ നോവലിൽ ഒരു മേയർ അരുന്ധതിയുണ്ടല്ലോ, നിരഞ്ജനയുടെ അമ്മ. ആ ക്യാരക്ടർ ഞാനാ. അമ്മയും മോളെയും അക്ഷരങ്ങളിലൂടെ ആ പെൺകുട്ടി കൊല്ലുകയാണ്. പക്ഷേ അവര് രണ്ടാളും സാധുക്കളാണ് മോളെ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മകളെയും അങ്ങനെയല്ലേ പറയൂ? മേയറും മകളും ഞാനും എൻ്റെ മോളുമാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ നല്ലതേ പറയൂ എന്നല്ലേ മോള് ചിന്തിക്കുന്നത്? എന്നാൽ എൻ്റെ വാക്ക് വെറും വാക്കല്ല മോളെ. അങ്ങനെയെങ്കിൽ നീരജ മാഡം വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന് ആ നോവലിൽ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണോ? അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ വിവാഹം തൽക്കാലം നടക്കാതിരിക്കട്ടെ, എന്നിട്ട് മോളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം. ശരി, ആയിക്കോട്ടെ, ഈ വിവാഹം മുടങ്ങട്ടെ, എന്നിട്ട് ആ കഥ കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവട്ടെ. മോളെ, ഞാൻ പോയിട്ട് വരാം മാഡം. ഈ മാഡം വിളി ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചൂടെ? ആഗ്രഹമുണ്ട്, പക്ഷേ നാവിൽ അതേ വരൂ. അവസാനിപ്പിക്കാൻ ഞാൻ പലതും അവസാനിപ്പിച്ചു തരാം. അവരെന്നെ സ്നേഹിച്ച് കൊല്ലുക പപ്പ. ജീവിതത്തിൽ ഒരിക്കലും ആരും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ലാത്തതുപോലെ. അങ്ങനെ ഞാൻ പറയുമോ പപ്പ? പിന്നെ എനിക്ക് പറയാൻ മമ്മിയും ഗ്രാൻഡ് മദറും ആരും ഇല്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോ അതുപോലെ എന്നെ സ്നേഹിക്കുന്നതും ഞാൻ വെറുക്കുന്നവര്. വിവാഹം അടുത്തു കഴിഞ്ഞു, ഇനി ദിവസങ്ങൾ ബാക്കിയില്ല, മണിക്കൂറുകൾ മാത്രമാ. അവിടെ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുക മേയർ. ബാറ്റൺ എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ട്രാക്ക് മാറി ഓടുവെന്നറിയാതെ. മോളെ, അവര് തിരിച്ചറിഞ്ഞു കാണുമോ? അതായിരിക്കോ ഈ സ്നേഹപ്രകടനത്തിന് പിന്നിൽ. അവരെന്നെ തിരിച്ചറിഞ്ഞ എന്നെ സ്നേഹിക്കുവോ പപ്പ? അതിനവർക്ക് കഴിയുമോ? എന്തായാലും ശരി, അവര് മോളെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോ എന്റെ ഹാർട്ട് ബീറ്റ് കൂടുക. മോളെ തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ലാളനയെങ്കിൽ ഒരു വിലപേശലായിരിക്കും ഞാൻ നടത്തേണ്ടി വരുന്നത്. എന്റെ മോൾക്ക് വേണ്ടിയുള്ള വിലപേശൽ. തെരുവിലെറിഞ്ഞ അമ്മയ്ക്കും മുത്തശ്ശിക്കുവാണോ, അതോ സ്നേഹം തന്നു വളർത്തിയ ഈ പപ്പയ്ക്കാണോ മോളുടെ മേൽ അവകാശം കൂടുതൽ? പപ്പ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പ്രായവും പക്വത എത്തിയ ഒരു പെൺകുട്ടിയാണ്, കോളേജ് ലെക്ചറാ. അങ്ങനെയുള്ള ഞാൻ ആർക്കൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. അല്ലാതെ ഒരു കോടതിക്കും അതിലൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആ വിവാഹം തന്നെയാ അവരുടെ മനസ്സിൽ, അതിലപ്പുറം ഒന്നുമില്ല. മോള് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയപ്പോ അവർ കാട്ടിയ സ്നേഹപ്രകടനം, എന്നെ മുത്തശ്ശിന്ന് വിളിച്ചൂടെ എന്ന അവരുടെ ദയനീയമായ റിക്വസ്റ്റ്, അതൊക്കെ എന്റെ മനസ്സിൽ നേരിയ തോതിലെങ്കിലും ഭയം വിതറിട്ടുണ്ട്. എന്നാൽ ആ ഭയത്തിന് അടിസ്ഥാനമില്ലാന്നാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് അവര് സ്നേഹിക്കുന്നതെങ്കിൽ എന്റെ വെറുപ്പിന്റെ ആഴം എത്രയാണെന്ന് അവരൊരു ദിവസം മനസ്സിലാക്കും. ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോ മേയറുടെ ഭാഗത്ത് ന്യായം അവർ പറഞ്ഞു. ചോരക്കുഞ്ഞിനെ കൊല്ലാനല്ല, വളർത്താനാണ് കൈമാറിയതെന്ന്.
ഇനി അവർ പറയാൻ പോകുന്ന കഥയിൽ മോളുടെ അമ്മയും മുത്തശ്ശിയൊക്കെ നിരപരാധികളാണെന്ന് സ്ഥാപിച്ചാലോ? പ്രസവിച്ച കുഞ്ഞിനെ കളയുന്ന അമ്മ നിരപരാധിയോ? അവർക്ക് ആ കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഓർഫണേജിൽ കൊടുക്കണമായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് തന്നെ തെറ്റാ. ഇവിടെ ഒരു കള്ളുകുടിയന് കൊടുത്തു. ആ പ്രായത്തിലുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ, പ്രസവിച്ചിട്ട് മണിക്കൂറുകളാവാത്ത ആ പെൺകുഞ്ഞിനെ അങ്ങോട്ട് കാശു കൊടുത്ത് കൈമാറി. അവിടെ ഇനി അമ്മയും മോളും എങ്ങനെയാണ് അവരെ ന്യായീകരിക്കുന്നത്? ഏതെങ്കിലും ആത്മാഭിമാനമുള്ള മക്കൾക്ക് അതിന് കഴിയുമോ പപ്പ? എനിക്കാരുമില്ല. എന്നെ ജനിപ്പിച്ച ഡാഡിയും മമ്മിയും ഒന്നും. എന്നെ ഞാനാക്കിയ എന്റെ പപ്പ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ പപ്പ എന്നെ മാരേജിനായി നിർബന്ധിക്കുമ്പോ പോലും ഞാനതിന് നിന്ന് തരാത്തത്. എനിക്ക് വിവാഹ ജീവിതത്തോടൊന്നും ഒരു താല്പര്യവുമില്ല. എന്റെ പപ്പയുടെ നെഞ്ചിൽ തലചായ്ച്ചുറങ്ങാന് എനിക്കിഷ്ടം. ഇപ്പം മോൾക്ക് പകരം മറ്റൊരാളെ മോളുടെ മുത്തശ്ശിക്ക് കിട്ടിയിട്ടുണ്ട്. അലീന ടീച്ചറെ, ടീച്ചർ ബുദ്ധിയുള്ള കൂട്ടത്തിലാ. എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടായിരിക്കും മുത്തശ്ശിക്കൊപ്പം നിൽക്കുന്നത്. ടീച്ചർ എന്തായാലും നമ്മളെ ചതിക്കാൻ ശ്രമിക്കില്ലല്ലോ. സത്യം, ടീച്ചർ എത്തി. എന്നെ പറ്റിയാണോ പറഞ്ഞോണ്ടിരുന്നത്? ആ അതെ, ടീച്ചർ ഇപ്പൊ ഏത് നേരവും എന്റെ തറവാട്ടി പോകുന്നുണ്ടല്ലേ. ഒന്നും പറയണ്ട, മാഡത്തിന്റെ അമ്മയ്ക്ക് ഇപ്പൊ ഏത് നേരവും എന്നെ കാണണം. സ്വന്തം മോളെ പോലെ എന്നെ സ്നേഹിക്കുന്നത്. മുത്തശ്ശി എന്താ ടീച്ചറിനോട് പറയുന്നേ? പഴയ പല്ലവി തന്നെ, എങ്ങനെയെങ്കിലും വിവാഹം മുടക്കണം. ഞാൻ പറഞ്ഞില്ലേ മോളെ, അതിനുവേണ്ടി ടീച്ചർ മുറുകെ പിടിച്ചിരിക്കുവാ. അല്ല, എനിക്കറിയാത്ത എന്റെ അമ്മയെ കുറിച്ചുള്ള കാര്യങ്ങള് ടീച്ചർ കണ്ടെത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റിയോ? ഒന്നും വിട്ടു പറയുന്നില്ല. മേയറുടെ മനസ്സിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങാൻ ശ്രമിച്ചു, എന്നിട്ടും കാര്യമായി ഒന്നും കിട്ടിയില്ല. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ തുറന്നു ചോദിച്ചു, ആ നോവലിൽ പറയുന്ന എന്തെങ്കിലും മാഡത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? അതിൽ പറയുന്നതിൽ കുറെയൊക്കെ സത്യമുണ്ടെന്ന് മാഡം സമ്മതിച്ചു. എന്താണ് സത്യങ്ങൾ? അതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. അമ്മയ്ക്കറിയാത്തതായി അമ്മയ്ക്ക് എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടോ? അത് തന്നെയാ എന്റെയും ചോദ്യം. മഹിയേട്ടൻ പറയുന്നതാ ശരി, അമ്മയ്ക്കൊരു ചികിത്സയുടെ ആവശ്യമുണ്ട്, നല്ല സൈക്യാട്രിസ്റ്റിന്റെ സേവനം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ, ശരിക്കും അവർക്കാണോ നിങ്ങൾക്കാണോ ട്രീറ്റ്മെന്റ് വേണ്ടത്? അമ്മ ഇപ്പൊ സ്ഥിരതയില്ലാതെയാ സംസാരിക്കുന്നത്, അതൊന്നും കേട്ട് ടീച്ചർ വിശ്വസിക്കില്ലേ? ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല, പിന്നെ എല്ലാം ജിജ്ഞാസയോടെ കേൾക്കുമെന്ന് മാത്രം. നല്ല ക്ഷീണമുണ്ട്, ഞാൻ പിന്നെ വരാം. അല്ല, ചോദിക്കാൻ വിട്ടു, ടീച്ചർക്ക് നല്ല പനിയും തലവേദന ഉണ്ടെന്ന് പറയുന്ന കേട്ടു. ആ, ഒരു യാത്രയുണ്ടായിരുന്നു, നാട്ടിലൊക്കെ ഒന്ന് പോയി, തിരിച്ചു വന്നപ്പോ ചെറിയൊരു തളർച്ച, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അല്ല, ആരാ ഈ വിവരം പറഞ്ഞത്? തറവാട്ടിലെ കാര്യസ്ഥൻ വിളിച്ചപ്പോ പറഞ്ഞതാ. ഓ ശരി, ഞാൻ പോയിട്ട് വരാം. മുത്തശ്ശി എന്തിനാ ഇങ്ങനെയൊക്കെ ടീച്ചറിനോട് പറയുന്നേ? നോവലിൽ പറയുന്നതൊക്കെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന് വെറുതെ പറയേണ്ട കാര്യം എന്താ? അതാ ഞാനും ആലോചിക്കുന്നത്.